Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Allahumma salli ala Sayyidina Muhammadin al-Fatih lima ughliq wal-Khatim lima sabq Nasir al-Haqq bil-Haqq wal-Hadi ila suratika al-Mustaqim wa ala alihi haqqa qadrihi wa miqdarihi al-Azim. Inshallah, ir video ilude parayunnathu നിങ്ങൾ തമ്പനയിലും ടൈറ്റിലും ഒക്കെ കണ്ടതുപോലെ തന്നെ അത്ഭുതമായ സ്വലാത്തായ സ്വലാത്തുൽ ഫാത്തിഹ്, ഈ സ്വലാത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ ഈ സ്വലാത്തുൽ ഫാത്തിഹിനുണ്ട്. നമുക്കറിയാം, സാധാരണ നമ്മൾ ചൊല്ലുന്ന ഒരു സ്വലാത്ത്, ഉദാഹരണം സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഒരു നോർമൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന് പോലും ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അപ്പോൾ ഈ സ്വലാത്തുകളുടെ കൂട്ടത്തിലെ രാജാവായ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വം നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്രത്തോളം ആയിരിക്കുമെന്ന്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ ചുരുങ്ങിയ ചില മഹത്വങ്ങളാണ് പറയുന്നത്. എണ്ണിയാൽ ഒതുങ്ങാത്ത മഹത്വങ്ങളുണ്ട്. നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ട മഹത്വങ്ങൾ, അതിനപ്പുറം തുറക്കപ്പെടാത്ത ഒരുപാട് മഹത്വങ്ങൾ. എന്തായാലും പറഞ്ഞു നീട്ടാതെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യം ഇൻഷാ അള്ളാ സ്വലാത്തുൽ ഫാത്തിഹ് നമുക്കൊന്ന് ചൊല്ലാം, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹ്. അറിയാത്തവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇൻഷാല്ലാ. ഇനി ഈ സ്വലാത്തിൻ്റെ മഹത്വങ്ങളിലേക്ക് വരാം. സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ഒന്നാമത്തെ മഹത്വം എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചൊല്ലിയതായ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. ആ സ്വലാത്ത് ചൊല്ലുക എന്നത് തന്നെയാണ് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ മഹത്വം. മനസ്സിലായല്ലോ, അള്ളാഹു ചൊല്ലിയ, അള്ളാഹുവിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ച ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. ഇൻഷാല്ലാ, അപ്പോൾ ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ഒന്നാമത്തെ മഹത്വം. അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ രണ്ടാമത്തെ മഹത്വം, അള്ളാഹുവിനും ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പ്രിയങ്കരമായ സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞു. അതാണ് നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ മഹത്വം. പറഞ്ഞു വന്നത് അള്ളാഹുവിനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഏറ്റവും അഹബ്ബായ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മൂന്നാമത്തെ മഹത്വമാണ് മലക്കുകൾ ചൊല്ലുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് എന്നുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ നാലാമത്തെ ഒരു മഹത്വമാണ് ഒരു വ്യക്തി ഈ സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ, സ്വലാത്തുൽ ഫാത്തിഹ് ഒരു തവണ ചൊല്ലിയാൽ മറ്റു സ്വലാത്തുൽ ഫാത്തിഹ് അല്ലാത്ത സ്വലവാത്തുകൾ 600,000 തവണ ചൊല്ലിയ പ്രതിഫലമാണ് സ്വലാത്തുൽ ഫാത്തിഹ് ഒരു തവണ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്നത്. എത്രത്തോളം മഹത്വമാണ് അപ്പോൾ സ്വലാത്തുൽ ഫാത്തിഹ്, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മഹത്വമാണ് അള്ളാഹുവിൻ്റെ ഉന്നതന്മാരാകുന്ന ഔലിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ ഉന്നതന്മാരാകുന്ന മഹത്തുക്കൾ ചൊല്ലിയ ഒരു സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു തൗഫീഖ് നമുക്ക് ലഭിച്ചു എന്നതാണ്. ഒരുപാട് മഹത്തുക്കൾ ചൊല്ലിയ സ്വലാത്താണ്. നമുക്കറിയാം, സയ്യിദ് ബക്കരി റളിയല്ലാഹു അൻഹു, അതുപോലെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാനായ ഷാഖ് നഖ്ശബന്തി റളിയല്ലാഹു അൻഹു, ഇതുപോലെ ഒരുപാട് ഔലിയാക്കന്മാരും അതുപോലെ തന്നെ ഉന്നതന്മാരാകുന്ന സ്വഹാബി വര്യന്മാരും ഒക്കെ ചൊല്ലിയ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് എന്നുള്ളത്. സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ആറാമത്തെ ഒരു മഹത്വമാണ് മഹാനായ സയ്യിദ് ബക്കരി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഏകദേശം 60 വർഷം, അള്ളാഹുവെ ഈ ലോകത്തുള്ള സർവ സ്വലവാത്തുകളുടെയും രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന, സർവ സ്വലവാത്തുകളുടെയും ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്ത് നീ എനിക്ക് അറിയിച്ചു തരണമെന്ന തേട്ടം അള്ളാഹുവിനോട് ഏകദേശം 60 വർഷം ചോദിച്ചിട്ട് മഹാനവറുകൾക്ക് അള്ളാഹു നൽകിയ സ്വലാത്ത് അത് സ്വലാത്തുൽ ഫാത്തിഹാണ്. അതിൽ നിന്ന് തന്നെ ഈ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വം എത്രത്തോളമാണെന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ഏഴാമത്തെ ഒരു മഹത്വമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ സ്വപ്നത്തിൽ കാണാൻ ഏറ്റവും ഉത്തമമായ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് എന്ന് പറയുന്ന അത്ഭുത സ്വലാത്ത്. മറ്റും ഒരുപാട് സ്വലാത്തുകളുണ്ട്, പക്ഷേ അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അളമത്ത്
ഈ ഒരു വിഷയത്തിൽ സ്വലാത്തിൽ ഫാത്തിഹിനുണ്ട്. ഇത് ചൊല്ലി ഒരുപാട് മഹത്തുക്കൾ, ഒരുപാട് സാധാരണക്കാരായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുന്നവരായ ആളുകൾ കണ്ട ചരിത്രം, അവർ കണ്ടതായ അനുഭവങ്ങൾ നമുക്ക് മുമ്പിൽ എത്രയോ ഉണ്ട്. അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ എട്ടാമത്തെ ഒരു മഹത്വമാണ് തിജാനി ത്വരീഖത്തിലെ ഉന്നതന്മാരാകുന്നതായ ഷെയ്ഖ് മാഹി ഹൈദർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയുണ്ടായി, സ്വലാത്തുൽ ഫാത്തിഹ് 100 തവണ ചൊല്ലുകയും എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ സ്വപ്നത്തിൽ കാണുകയും ചെയ്യാത്ത ഒരുത്തൻ്റെ കാര്യത്തിൽ ഞാൻ അത്ഭുതം കൊള്ളുന്നു എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. ഇതിൻ്റെ രത്നചുരുക്കം, നമ്മൾ ഡെയിലി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തുൽ ഫാത്തിഹ് 100 തവണ ചൊല്ലുകയും എന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്രയും അത്ഭുതമാണ് നമ്മുടെ കാര്യമെന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. ഇതിൻ്റെ ചുരുക്കം നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ്. ഇങ്ങനെ നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ് 100 തവണ ഡെയിലി പതിവാക്കിയാൽ ഇൻഷാല്ലാ അതിലൂടെ നമുക്ക് ഉറപ്പായും കാണാൻ സാധിക്കുമെന്നാണ് മഹാനവറുകൾ പറയുന്നത്. ഇനി ഇൻഷാല്ലാ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മറ്റൊരു മഹത്വം നമുക്ക് കേൾക്കാം. സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ 9-ാമത്തെ ഒരു മഹത്വമാണ് ഇരു ലോകത്തെയും ഹാജത്തുകൾ നിറവേറാൻ നമ്മെ സഹായിക്കുന്ന അത്ഭുതമായ സ്വലാത്ത്. ദുനിയാവിലെയും അതുപോലെ തന്നെ ആഖിറത്തിലെയും നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ളതായ ഈ അത്ഭുത സ്വലാത്ത് നമുക്കൊരു സഹായിയാണ് ഇൻഷാല്ലാ. അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മറ്റൊരു മഹത്വമാണ് സർവപ്രയാസങ്ങൾക്കും പരിഹാരമാണ് ഈ സ്വലാത്ത് എന്നുള്ളത്. ഈ സ്വലാത്തിൻ്റെ വാക്കുകളിൽ നിന്ന്, അതിൻ്റെ സ്വീകളിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാണ്. സർവപ്രയാസങ്ങൾക്കും നമുക്ക് ഒരു പരിഹാരം, നമുക്കൊരു റെമിഡിയാണ് ഈ സ്വലാത്തുൽ ഫാത്തിഹ് എന്ന് പറയുന്ന സ്വലാത്ത്. അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ടാകാൻ, അവിടുത്തോട് ഹുബ്ബ് ലഭിക്കാൻ നമ്മൾ കൂടുതൽ ചൊല്ലേണ്ട, അതിന് കാരണമായ, അതിന് സഹായകമായ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് ഇൻഷാല്ലാ. അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, മറ്റൊരു മഹത്വമാണ് മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്യാൻ പറ്റിയ ഏറ്റവും അഫ്ളലായ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മളുമായി ബന്ധപ്പെട്ടവരിലേക്ക് നമ്മൾ ഹദിയ ചെയ്യാറുണ്ട്. അതിന് ഏറ്റവും ഉത്തമമായ സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ് ആണ് ഇൻഷാല്ലാ. അപ്പോൾ ഇനി നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് അവർക്ക് ഹദിയ ചെയ്യുക, അത് അവർക്ക് അവരുടെ ഖബറുകളിൽ കൂടുതൽ ഫലം ചെയ്യും ഇൻഷാല്ലാ, തീർച്ചയാണ്. സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ദിനേനെ എല്ലാ ദിവസവും നമ്മൾ 1 തവണയെങ്കിലും ഈ സ്വലാത്ത് പതിവാക്കിയാൽ ഇൻഷാല്ലാ ഉറപ്പാണ് നമ്മൾ നരകത്തിൽ കടക്കില്ല, തീർച്ചയാണ്. മഹാന്മാർ ഉറപ്പ് തന്ന, വാക്ക് തന്ന ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മറ്റു സ്വലവാത്തുകൾ, സ്വലാത്തുൽ ഫാത്തിഹ് അല്ലാത്ത സ്വലാത്തുകൾ നമ്മൾ 600,000 തവണ ചൊല്ലുമ്പോൾ നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ലഭിക്കുന്ന ആ സാമീപ്യം ഈ സ്വലാത്തുൽ ഫാത്തിഹ് 1 തവണ ചൊല്ലുന്നതിലൂടെ നമുക്ക് കരഗതമാക്കാൻ സാധിക്കും. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു, ഒരു വ്യക്തി ഈ സ്വലാത്ത് 1 തവണ ചൊല്ലിയാൽ സ്വലാത്തുൽ ഫാത്തിഹ് അല്ലാത്തതായ മറ്റു സാധാരണ സ്വലവാത്തുകൾ 600,000 തവണ ചൊല്ലിയതിൻ്റെ സ്ഥാനത്ത് ഈ ഒരു സ്വലാത്ത് 1 തവണ ചൊല്ലിയാൽ നിൽക്കുമെന്ന് നമ്മൾ സൂചിപ്പിച്ചു. അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇൻഷാല്ലാ അവർ ഈ സ്വലാത്ത് ചൊല്ലുക, അവർക്ക് തെറ്റുകളിൽ നിന്നുള്ള ഒരു കവചമാണ്, ഒരു പ്രതിരോധമാണ് ഈ സ്വലാത്തുൽ ഫാത്തിഹ്. തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് അവർക്കൊരു സംരക്ഷണം ഈ സ്വലാത്തുൽ ഫാത്തിഹ് നൽകും ഇൻഷാല്ലാ. അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ ചെയ്ത പാപങ്ങൾ നമുക്ക് മായ്ച്ചു തരാൻ കാരണമാകുന്ന, അള്ളാഹു നമുക്ക് പുറത്തു തരാൻ കാരണമാകുന്ന ഒരു അത്ഭുത സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന ഈ ഒരു സ്വലാത്ത്. അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട, നമ്മെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു മഹത്വമാണ് ഇനി പറയുന്നത്. 7 ആകാശങ്ങളിലെയും അതുപോലെ തന്നെ 7 ഭൂമികളിലെയും ജീവജാലങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയാൽ പോലും ഈ അത്ഭുതമായ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വം വർണ്ണിച്ച് തീർക്കാനാവില്ല. ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ഏറ്റവും അത്ഭുതമായൊരു മഹത്വം. പറഞ്ഞു വന്നത്, നമ്മളീ പറഞ്ഞ എണ്ണപ്പെടാവുന്ന മഹത്വങ്ങൾക്കപ്പുറം ഒരുപാട്
ഒരുപാട് മഹത്വങ്ങൾ ഈ സ്വലാത്തുൽ ഫാത്തിഹിനുണ്ട്. അതൊക്കെ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതിൽ മുഴുവൻ നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുമില്ല. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ അഹലുകാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ സ്വലാത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു തവണയെങ്കിലും പതിവാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ നിങ്ങൾ ഈ ഒരു നന്മ ഷെയർ ചെയ്യുക, ഈ സ്വലാത്ത് അറിയാത്തവരിലേക്ക് എത്തിക്കുക ഇൻഷാല്ലാ. ഇതുപോലെയുള്ള സ്വലവാത്തുകളും അവയുടെ മഹത്വങ്ങളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിൽ കണ്ടുമുട്ടാം. ഇല ലിഖ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഊസ്വീക്കും ബിദ്വാ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.